നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. തായ്വാൻ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാഗമാണ് എന്ന നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ഒരു രാജ്യമാണ് ചൈന. അക്രമത്തിലൂടെയായാലും ചർച്ചയിലൂടെയായാലും എങ്ങനെയും സ്വന്തം രാജ്യത്തിൻ്റെ ഭാഗമാക്കി തായ്ലാൻഡിനെ മാറ്റാനുള്ള ശ്രമങ്ങളൊക്കെ വളരെ തകൃതിയായി ചൈന നടത്തുന്നുണ്ട്. പക്ഷേ ചൈനയുടെ ഈ ആഗ്രഹം അത്യാഗ്രഹമാണ് എന്നുള്ള മുന്നറിയിപ്പുമായി അമേരിക്കയും ജപ്പാനും ഇന്ത്യയും അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ മുൻപന്തിയിലുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അത് അവർക്ക് വലിയ ഭീഷണിയാണ്. എപ്പോഴും തായ്വാനെ തൊട്ടുള്ള കളി വേണ്ട എന്നുള്ള ഒരു മുറവിളി ചൈനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുണ്ട്. ഒരു തരത്തിലുള്ള സഹായങ്ങൾ ചൈന അവിടെ ലഭ്യമാക്കില്ല. ലഭ്യമാക്കിയാൽ തന്നെ ഇത് സ്വീകരിക്കാൻ തായ്വാൻ തയ്യാറാകില്ല. കാരണം അതിന് ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അവരുടെ ഗൂഢതന്ത്രങ്ങളെക്കുറിച്ച് വ്യക്തതയുള്ളതുകൊണ്ടാണ് തായ്വാൻ അത്തരത്തിലുള്ള അപകടകരമായ നടപടികളിലേക്ക് പോകാത്തത്. പകരം സഹായിക്കുന്നത് ഇന്ത്യയും അതുപോലെ തന്നെ ജപ്പാനും അമേരിക്കയും പോലുള്ള രാജ്യങ്ങളാണ്. പ്രധാനമായും ജപ്പാനും അമേരിക്കയുമാണ് തായ്വാന് എല്ലാവിധ സഹായവും സഹകരണവും നൽകുന്നത്. ഇതിൻ്റെയൊക്കെ ഭാഗമായി വളരെ നിർണായകമായ നീക്കങ്ങളാണ് ജപ്പാനും അമേരിക്കയും തായ്വാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ഇപ്പോൾ ചൈന പ്രത്യക്ഷമായി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. നേരത്തെ തന്നെ ഈ വിഷയത്തിൽ അവർ ഇടപെട്ടു. എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനമുണ്ടായാൽ ഞങ്ങൾ ശക്തമായി ഇടപെടുമെന്നുള്ള മുന്നറിയിപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ചൈന ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്. ജപ്പാൻ പ്രധാനമന്ത്രി യോഷിഹിദെ സുഗ തായ്വാനെ പരമാധികാര രാജ്യമെന്ന് അഭിസംബോധന ചെയ്തത് ചൈനയ്ക്ക് ഇപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ചൈന ഈ ഒരു പ്രതികരണത്തിൽ വല്ലാത്ത അമർഷം രേഖപ്പെടുത്തുന്നുണ്ട്. ചൈനയുടെ പരമാധികാരത്തിൽ ജപ്പാൻ കൈകടത്തുകയാണ് എന്നായിരുന്നു ചൈനീസ് വിദേശകാര്യ വകുപ്പ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയത്. അതെങ്ങനെയാണ് ചൈനയുടെ പരമാധികാരമായി മാറുക എന്നുള്ള ഒരു ചോദ്യം ഇപ്പോൾ ആഗോളതലത്തിൽ ഉയരുകയാണ്. ചൈനയെ ഒറ്റപ്പെടുത്താനുള്ളൊരു അവസരമായി ലോകരാജ്യങ്ങളുടെ പിന്തുണയോടുകൂടി ഇത് ഉപകാരപ്പെടുത്താനാണ് അമേരിക്കയും ജപ്പാനും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം അമേരിക്കയും തായ്വാനുമായുള്ള വ്യാപാര ചർച്ചകൾ പുനരാരംഭിച്ചിരുന്നു. ഇതിനുള്ള എതിർപ്പും ബീജിംഗ് പ്രകടിപ്പിക്കുകയുണ്ടായി. അമേരിക്കൻ വാണിജ്യകാര്യ പ്രതിനിധി കാതറിൻ തായിയും തായ്വാൻ മന്ത്രിയായ ജോൺ ഡങ്കുമാണ് വ്യാപാര കാര്യത്തിൽ ചർച്ച ആരംഭിച്ചത്. 2 ആഴ്ച മുൻപ് പ്രത്യേക വ്യോമസേനാ വിമാനത്തിൽ അമേരിക്കൻ സെനറ്റർമാരുടെ സംഘം തായ്വാനിലെത്തിയിരുന്നു. സെനറ്റർമാരുടെ സന്ദർശനം ചൈനയെ രോഷാകുലരാക്കിയിരുന്നു. അമേരിക്കയുടെ വിദേശകാര്യ നയത്തിൽ തീരുമാനമെടുക്കുന്ന സെനറ്റ് കമ്മിറ്റിയാണ് തായ്വാൻ സന്ദർശിച്ചത്. അമേരിക്കയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അമേരിക്കയുടെ വ്യാപാര പങ്കാളിത്തത്തിന് നിലവിൽ അനുമതി ലഭിച്ചത്. 1994 മുതൽ 10 തവണ ചർച്ചകൾ നടന്നുവെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിയില്ല. അത് ചൈനയുടെ ഇടംകോലിടൽ കൊണ്ട് തന്നെയായിരുന്നു. പക്ഷേ ഇനി കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകാനുള്ള നീക്കങ്ങളാണ് ബൈഡൻ നടത്തുന്നത്. ട്രംപിൻ്റെ ഭരണകാലത്തും തായ്വാനുമായുള്ള ബന്ധം ഏറ്റവും അവസാന നാളുകളിൽ മരവിപ്പിലായിരുന്നു. അത് കൂടുതൽ ഊർജിതപ്പെടുത്തിയെടുക്കാനുള്ള നീക്കങ്ങളാണ് ബൈഡൻ ഭരണകൂടം നടത്തുന്നത്. ഇതിൻ്റെ ഭാഗമായി തായ്വാൻ ആവശ്യമുള്ള വാക്സിനുകൾ അമേരിക്ക എത്തിച്ചിരുന്നു. ചൈനീസ് ഭീഷണികൾക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു നടപടി ഉണ്ടായത്. വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ സെനറ്റർമാരും അതിനോടൊപ്പം വാക്സിനും എത്തിച്ചുകൊണ്ടുള്ള നടപടിയാണ് ഉണ്ടായത്. അമേരിക്കയുടെ നീക്കം ചൈനയുടെ താല്പര്യത്തിനും അഖണ്ഡതയ്ക്കും എതിരാണ് എന്ന് ബീജിംഗ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രസ്താവനയും ഇറക്കിയിരുന്നു. 750,000 ഡോസ് വാക്സിൻ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു അമേരിക്കയുടെ സെനറ്റർമാരുടെ സന്ദർശനമുണ്ടായത്. ദ്വീപിന് നിർണായക സമയത്ത് ലഭിച്ച വേനൽ മഴ അമേരിക്കയുടെ സഹായം എന്നാണ് തായ്വാൻ പ്രസിഡന്റ് സാ ഇങ് വെൻ പ്രതികരിച്ചിരുന്നത് പോലും. ചൈനയുടെ ഭാഗമായിട്ട് പോലും കൊറോണ വ്യാപനത്തെ വളരെ നിർണായകമായ നീക്കങ്ങളിലൂടെ തടഞ്ഞു നിർത്തിയ ഏക രാജ്യമാണ് തായ്വാൻ. ഇതുവരെ 37 പേർ മാത്രമാണ് അവിടെ മരണത്തിന് കീഴടങ്ങിയത് എന്നുള്ളത് തായ്വാൻ്റെ കോവിഡ് പ്രതിരോധം എത്രമാത്രമാണെന്ന് വെളിവാക്കുന്നതാണ്. ചൈനയുടെ വാക്സിൻ വാങ്ങില്ല എന്നെന്തായാലും തായ്വാൻ തുടക്കത്തിലെ തീരുമാനമെടുത്ത കാര്യമാണ്. ഒപ്പം ലോകാരോഗ്യ സംഘടനയുടെ ആരോഗ്യ വിഭാഗത്തിൽ ചൈനയുടെ എതിർപ്പിന് മറികടന്നുകൊണ്ട് ലോകരാജ്യങ്ങൾ തായ്വാനെ ഉൾപ്പെടുത്തിയതും ചൈനയെ അക്ഷരാർത്ഥത്തിൽ ചൊടിപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും അത് ഞങ്ങളുടെ ഭാഗമാണ് എന്ന് ചൈന മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പൂർണ്ണമായും എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് അമേരിക്കയും ജപ്പാനും അടക്കമുള്ള രാജ്യങ്ങൾ കളത്തിലിറങ്ങുമ്പോൾ ചൈനയുടെ ഒരു കളിയും ഈ മേഖലയിൽ നടക്കുന്നില്ല എന്ന് വേണം കരുതാൻ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.